നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ 7 മണിക്ക് പുലർകാലത്ത് കായൽക്കരയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ലോകത്തിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു എസ് യു വി ആണ്. നമ്മുടെയൊക്കെ മനസ്സിൽ, നമ്മുടെ നല്ല ലോകത്തിലെ വാഹന പ്രേമികളുടെ എല്ലാം മനസ്സിലും ഒരു ആഗ്രഹമായി നിലകൊള്ളുന്ന വാഹനമാണിത്. ഇതിൻ്റെ പേര് റേഞ്ച് റോവർ വോഗ് എന്നാണ്. വോഗിൻ്റെ ലോങ് വീൽ ബേസ് വാഹനമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ വാഹനം അത്ര പുതിയതൊന്നുമല്ല, കാരണം 2012 ഈ ജനറേഷനിൽപ്പെടുന്ന റേഞ്ച് റോവർ വോഗ് വിപണിയിലെത്തിയത്. അതിനുശേഷം 2018 ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായി. ആ ഫേസ് ലിഫ്റ്റാണ് ഈ വാഹനത്തിൽ കാണുന്നത്. ഇതത്ര പുതിയൊന്നുമല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ വർഷം അവസാനം, ഇപ്പോൾ ജനുവരി ആയാലും അല്ലേ, ജനുവരി അവസാനം ഈ വാഹനത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു മോഡൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും പുതിയ മോഡലായിരിക്കും. പക്ഷേ ഈ വാഹനം നമുക്ക് കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രീമിയം യൂസ്ഡ് കാർ ഷോറൂമായ റോയൽ ഡ്രൈവിൽ നിന്നാണ്. റോയൽ ഡ്രൈവിൽ ഇദ്ദേഹത്തെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ വില എന്താണ് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിനിവിടെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ വാഹനം ഏത് കാലത്തും കാലികമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു കാലത്തും ഇതിൻ്റെ ആഡംബരങ്ങളൊന്നും തന്നെ പഴയതായി പോകുന്നില്ല. ആ തരത്തിൽ ആഡംബരഭരിതമായ വാഹനം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തെ ഒന്ന് പരിചയപ്പെടുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് രാവിലെ നേരം വെളുത്തപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് റേഞ്ച് റോവർ വോഗിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. മറ്റൊരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്. അതിൻ്റെ പേര് bootmo.com എന്നാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കാനുള്ള ഒരു വെബ്സൈറ്റാണിത്. ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ തൊട്ട് ഏറ്റവും വില കൂടിയ പ്രീമിയം ലക്ഷറി വാഹനങ്ങളുടെ വരെയുള്ള സ്പെയർ പാർട്സുകൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലൂടെ ലഭ്യമാണ്. എന്ന് തന്നെയുമല്ല, പല സ്പെയർ പാർട്സ് നിർമ്മാതാക്കളുടെ സ്പെയർ പാർട്ടുകൾ അതിൽ ലഭ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില കമ്പയർ ചെയ്ത് വാങ്ങിക്കാം. അതായത് ഒരു സ്പെയർ പാർട്ട് തന്നെ പല വിലകളുടേതുണ്ടാവാം. അതിലേറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെയർ പാർട്ട് ഓൺലൈനിൽ അയച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചാൽ പൂർണ്ണമായും നിങ്ങൾ കൊടുത്ത പൈസ മുഴുവൻ തിരിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയച്ച് പൈസ വാങ്ങിക്കാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്പെയർ പാർട്ടുകളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ഈ വാഹനം കാണുമ്പോൾ ഇതിൻ്റെ മുന്നിൽ ലാൻഡ് റോവർ എന്നും എഴുതിയിട്ടുണ്ട്, റേഞ്ച് റോവർ എന്നും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പലർക്കും സംശയമുണ്ടാകാം. പലരും നമ്മളത് ചോദ്യങ്ങളടക്കം ചോദിച്ചിട്ടുണ്ട്. ലാൻഡ് റോവർ എന്ന് പറയുന്നത് തന്നെയാണ് പേരൻറ്റ് കമ്പനി. ലാൻഡ് റോവറിലെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രീമിയം എസ് യു വികൾക്ക് വേണ്ടിയാണ് റേഞ്ച് റോവർ എന്നൊരു സബ് ബ്രാൻഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ വാഹനം, ഇപ്പോൾ ഈ കാണുന്ന റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ വോഗ്, അതുപോലെ തന്നെ റേഞ്ച് റോവർ സ്പോർട്ട്, കൂടാതെ അതിൻ്റെ കൂടിയ സാധനമായ എസ് വി ഓട്ടോബയോഗ്രഫി, അതെല്ലാം വരുന്നത് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ കീഴിലാണ്, റേഞ്ച് റോവർ എന്ന ബ്രാൻഡിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ ലാൻഡ് റോവർ തുടക്കം വിട്ടത് 1970 ബ്രിട്ടനിൽ ജനിച്ച കമ്പനിയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വോഗ് എന്ന് പറയുന്നത് 4th generationൽപ്പെടുന്നതാണ്. ഇനി വരാൻ പോകുന്ന 5th generationാണ്, അതായത് ഈ വർഷം അവസാനം. അപ്പോൾ അങ്ങനെ തലമുറകൾ മാറി വരുന്ന വാഹനമാണ്. ഒരു 10-15 വർഷം കൂടുമ്പോഴൊക്കെയാണ് സാധാരണ ഇത്തരം വാഹനങ്ങളുടെ വലിയ അപ്ഡേറ്റ്സ് വരാറുള്ളത്. ഇനി വരാൻ പോകുന്ന വലിയ അപ്ഡേറ്റ് തന്നെയാണ്. പിന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡ് വാഹനങ്ങളാണ് ലാൻഡ് റോവർ ആയാലും റേഞ്ച് റോവർ ആയാലും നിർമ്മിക്കുന്നത്. പക്ഷേ റേഞ്ച് റോവറിൻ്റെ കാര്യത്തിൽ അതിമാരകമായ രീതിയിൽ അത് ലക്ഷറിയസ് ആണെന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ വോഗിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ റേഞ്ച് റോവർ സ്പോർട്ട്, ആ ഒരു ഗണത്തിൽപ്പെടുന്ന വാഹനങ്ങളെല്ലാം പല എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിന്നിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഈ വാഹനത്തിലുള്ളൊരു V6 ഡീസൽ എഞ്ചിനാണ്, 255 BSP ആണ്. അതുകൂടാതെ സൂപ്പർ ചാർജ് പെട്രോൾ എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും എസ് വി ഓട്ടോബയോഗ്രഫി പോലെയുള്ള വേരിയൻറ്റുകളിലേക്ക് വരുമ്പോഴുണ്ട്. എന്തായാലും ഇവൻ്റെ അത്രയും റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനവും ഇല്ല എന്നാണ് പറയുന്നത്. റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ റോഡ് നിറഞ്ഞിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും, ആര് കണ്ടാലും നോക്കി നിന്ന് പോകും, ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിന്നു പോകും. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ജവഹർലാൽ നെഹ്റു MS സുബ്ബലക്ഷ്മിയുടെ പാട്ട് കച്ചേരി കേൾക്കാൻ പോയിട്ട് അദ്ദേഹം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവരുടെ മുന്നിൽ ഞാൻ ആര്, വെറും ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതുപോലെ ഈ വാഹനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ആര്, വെറും ഒരു ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു പോകും. അമ്മാതിരി സാധനമാണിത്. ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ കാര്യങ്ങളിലും ആ പറഞ്ഞ ലക്ഷ്മിയുടെ ധാരാളിത്വമുണ്ട്, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ ധാരാളിത്വമുണ്ട്. അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളാണ് ഈ വാഹനത്തിനുള്ളിലും പുറത്തുമൊക്കെ ആയിട്ടുള്ളത്. എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അതെല്ലാം പറഞ്ഞു തുടങ്ങാം. ഞാനീ പറഞ്ഞതിലൊന്നും യാതൊരു അതിശയോക്തിയും ഇല്ല എന്നുള്ളത് വശക്കാഴ്ചയിലാണ് നമുക്ക് പ്രധാനമായിട്ടും ബോധ്യപ്പെടുക. കണ്ടില്ല, നീളം 5.2 മീറ്റർ ലോങ് ആണ് ഈ വാഹനം. അതുപോലെ തന്നെ വീതിയാണെങ്കിൽ 3.1 മീറ്റർ ഉണ്ട്. അങ്ങനെ ഉൾഭാഗത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. നമ്മളെ ഞെട്ടിക്കുന്ന സ്പേസാണ്. അതിൻ്റെ മൂലയിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് തോന്നുന്ന അത്രയും വലിപ്പമുണ്ട് ഇൻറ്റീരിയറിനും മറ്റും. ടയർ സൈസ് നോക്കിയാൽ പോലും 21 ഇഞ്ചാണ്. അങ്ങനെ എല്ലാ തരത്തിലും വലുത് 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 എന്ന് പറയുന്ന ഈ വാഹനം ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോൾ അടുത്ത കാലത്ത്
ചൈനയിൽ പോയപ്പോഴാണെങ്കിലും, അടുത്ത കാലത്തല്ല കേട്ടോ, ഈ മറ്റേ പാൻഡമിക് വരുന്നതിന് മുമ്പ് ചൈനയിൽ പോയപ്പോഴാണെങ്കിലും അതിനുശേഷം യൂറോപ്പിലൊക്കെ പോയപ്പോഴാണെങ്കിലും എവിടെ നോക്കിയാലും ഇപ്പോൾ റേഞ്ച് റോവറാണ് അല്ലെങ്കിൽ ബെൻസിൻ്റെ ജീവാഗണാണ്. ആ തരത്തിൽ ഈ രണ്ട് വാഹനങ്ങളും വാഹന പ്രേമികളുടെ മനം കവർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു അഭിമാനിക്കാവുന്ന കാര്യം അത് പറയുമ്പോൾ, ഒരുപക്ഷെ റേഞ്ച് റോവറിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ടാറ്റയ്ക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ വാഹന നിർമ്മാണ കമ്പനി നമ്മുടെ ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഓരോ തവണയും ഈ റേഞ്ച് റോവറിൻ്റെ വാഹനങ്ങളെ ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനമാണെന്ന് പറയുമ്പോൾ റേഞ്ച് റോവറിലുള്ള ഒന്ന് രണ്ട് പേരെന്നെ വിളിക്കും. വിളിച്ചിട്ട് പറയും ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ് എന്ന് എപ്പോഴും പറയേണ്ട കാര്യമില്ല കേട്ടോ എന്ന്. കാരണം അവരെ സംബന്ധിച്ച് താഴോട്ട് നോക്കുന്ന പോലെയാണ് ടാറ്റ മോട്ടോഴ്സ്. പക്ഷേ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി ഉടമകളെ സംബന്ധിച്ചൊക്കെ വലിയൊരു കാര്യമാണ് ലാൻഡ് റോവർ അല്ലെങ്കിൽ ജാഗ്വർ ലാൻഡ് റോവർ എന്ന കമ്പനിയെ ടാറ്റ മോട്ടോഴ്സ് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും റേഞ്ച് റോവറിനും ആ കാര്യത്തിൽ അപമാനിക്കേണ്ട, ഛേ, അപമാനം തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം ടാറ്റ മോട്ടോഴ്സും വളരെ ഗംഭീരമായ രീതിയിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ വിറ്റ് വരുന്ന കമ്പനിയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി വാങ്ങിക്കുന്ന വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഉള്ളത്. അല്പകാലം മുമ്പായിരുന്നെങ്കിൽ ചെറിയൊരു വിഷമം വേണമെങ്കിൽ റേഞ്ച് റോവറിന് വന്നാൽ, കാരണം ടാറ്റയുടെ വാഹനങ്ങൾ മോശമായിരുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ അല്ലാത്തതുകൊണ്ട് അഭിമാനിക്കൂ അഭിമാനിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിനി മുൻഭാഗത്തേക്ക് വരാം. അപ്പോൾ കൂടെ മുൻഭാഗത്തേക്ക് വരൂ. ഞാൻ പറഞ്ഞല്ലോ 2018 ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2019 ഇത് രജിസ്റ്റർ ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാൽ ഇപ്പം നമ്മൾ റോയൽ ഡ്രൈവിൻ്റെ ഈ ഒരു ബാഡ്ജിങ് ആണ് ഇവിടെ വച്ചിരിക്കുന്നത് നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത്. അപ്പോൾ അന്ന് വന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അന്ന് വാഹനത്തിന് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതിൻ്റെ LED ലൈറ്റിൽ വലിയൊരു മാറ്റം വന്നു എന്നുള്ളതാണ്. പിക്സൽ LED എന്നാണ് ഇപ്പോൾ ഈ ഒരു LED ലൈറ്റിനെ കമ്പനി വിളിക്കുന്ന പേര്. ധാരാളം LED ലൈറ്റുകളുടെ ഒരു സങ്കരമാണ് ഈ സാധനമെന്നാണ് പറയേണ്ടത്. അതായത് ഈ ഓരോ LED ലൈറ്റും വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷൻസ് അനുസരിച്ച്, അതായപ്പോൾ മഴയത്ത് പോകുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഇരുട്ടത്ത് പോകുമ്പോൾ അങ്ങനെ, ആ തരത്തിലെല്ലാം ലൈറ്റുകൾ സ്വയം ക്രമീകരിക്കപ്പെടുന്ന ഒരു LED ലൈറ്റ് സംവിധാനമാണ് പിക്സൽ LED എന്ന് പറയുന്നത്. അതാണ് 2018 പ്രധാനമായിട്ടും ഹെഡ്ലൈറ്റിന് വന്ന മാറ്റം. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാം. അതിമനോഹരമാണ്, വളരെ ഷാർപ്പാണ്, അതുപോലെ തന്നെ വളരെ ചെറുതുമാണ് കമ്പേർഡ് ടു ദ വലിപ്പം ഓഫ് ദി വെഹിക്കിൾ എന്നാണ് പറയേണ്ടത്. ഏതായാലും ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ കാര്യമായ രീതിയിൽ വർണ്ണിക്കാനൊന്നുമില്ല. ഈ ഒരു മനോഹരമായ അലൂമിനിയം ഫിനിഷും ബ്ലാക്ക് ഫിനിഷും കൂടെയുള്ള ഗ്രില്ലും അതിൻ്റെ മുകളിൽ റേഞ്ച് റോവർ എന്നുള്ള ഒരു വലിയ ബാഡ്ജിങ്ങും, താഴെയായിട്ടാണെങ്കിലും വാഹനത്തിൻ്റെ അതേ നിറത്തിലുള്ള ഈ ഒരു ലോവർ ഭാഗവും അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും, അത്രയേ ഉള്ളൂ ഇതിൻ്റെ മുൻഭാഗം. പക്ഷേ ഇതിൻ്റെ മുൻഭാഗത്ത് അത്രേ ഉള്ളെങ്കിൽ പോലും കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കി നിന്ന് പോകുമെന്ന് ഞാൻ പറഞ്ഞതിൽ യാതൊരു അതിശയോക്തിയുമില്ല എന്ന് നിങ്ങൾക്കും ബോധ്യപ്പെടും. കാരണം അമ്മാതിരി ഒരു വലിപ്പമാണ് ഈ വാഹനത്തിൻ്റേത്. ആ ഒരു വലിപ്പത്തിന് പോലും വൃത്തികേടില്ലാത്ത രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നുള്ള മറ്റൊരു കാര്യം. എന്തായാലും റേഞ്ച് റോവറിന് മിക്കവാറും എല്ലാ വാഹനങ്ങളും, അതായത് ഡിസ്കവറി സ്പോർട്ട് തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ SV ഓട്ടോബയോഗ്രഫിയിലുള്ള എല്ലാ വാഹനങ്ങൾക്കും ഏകദേശം ഒരേ മുഖമാണ്. ആ മുഖം തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ വളരെ നീളം കൂടിയ ബോണറ്റ്, അതിലാണെങ്കിലും അങ്ങനെ വളരെ കനത്ത ബോഡി ലൈനുകൾ അല്ലെങ്കിൽ പവർ ലൈനുകളൊന്നുമില്ല, വളരെ ചെറിയ തോതിലൊക്കെ കൊടുത്തിട്ടുള്ളൂ. അതും ഈ വാഹനത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വശക്കാഴ്ചയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ സൈഡ് പ്രൊഫൈലിൽ നമ്മുടെ ശ്രദ്ധ നേടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വലിയ 21-inch ടയറാണ്. പിന്നെ ശ്രദ്ധ നേടുന്ന മറ്റൊരു കാര്യം ഈ വാഹനത്തിൻ്റെ വലിപ്പം, സൈഡിലെ വലിപ്പത്തെ ഒന്ന് മുറിക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്ട് ഒരു സെറാമിക് നിറമുള്ള ഈ ഒരു എലമെൻ്റാണ്. അത് ഈ ലോങ് വീൽ ബേസ് വാഹനങ്ങളിൽ, അതായത് വോഗിൻ്റെ ലോങ് വീൽ ബേസിൽ മറ്റേ സ്ഥിരമായിട്ട് കാണുന്നൊരു കാര്യമാണ്. അതിൻ്റെ താഴെ L എന്ന് കൊടുത്തിരിക്കുന്നതും ഇത് ലോങ് വീൽ ബേസ് ആണ്, അല്ലെങ്കിൽ LWB ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു സെറാമിക് നിറമുള്ള എലമെൻ്റ് അങ്ങേ അറ്റം വരെ നീളുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് അത് കൂടാതെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് കൂടി കൊടുത്തിട്ടുണ്ട്. എന്നാലും ബോഡി കളേർഡാണ് സൈഡ് വ്യൂ മിറേഴ്സൊക്കെ. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ വലുപ്പം പോലെ ഒരു മാരുതി 800 അത്രയും ഉണ്ടെന്ന് പറഞ്ഞാൽ അതിശയോക്തി ആണ് എങ്കിൽ പോലും അങ്ങനെ തോന്നിപ്പോകും. താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷും കൊടുത്തിരിക്കുന്നു. ഇതിന് ഡ്യുവൽ കളറാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതായത് മേൽഭാഗത്തേക്ക് കാണുമ്പോൾ ബ്ലാക്കാണ്. ആ ബ്ലാക്ക് നിറം തന്നെയാണ് ഈ പില്ലറുകളിലെല്ലാം, ABC പില്ലറിലെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തായാലും 5.2 meter നീളമുള്ള ഒരു വാഹനത്തിന് ചേരുന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ ഗ്ലാസ്സാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിലൊക്കെ ധാരാളം റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വശക്കാഴ്ചയിൽ ഞാൻ ഈ മുൻഭാഗത്തെ പറ്റി പറഞ്ഞ പോലെ തന്നെ വലിയ പവർ ബൾജുകളോ അല്ലെങ്കിൽ പവർ ലൈനുകളോ ഒന്നുമില്ല. അതാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഇത്രയും വലിപ്പമുണ്ടെങ്കിലും വളരെ ഒതുങ്ങിയതുപോലെ നമുക്ക് തോന്നുന്നത് വശത്തേക്കൊന്നും തള്ളി നിൽക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല. ആകെ കാണാവുന്ന ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്ത ഒരു ഷീറ്റ് മെറ്റൽ മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു വലിയ ഗ്ലാസ് ഏരിയയും പിൻഭാഗത്ത് അതിലും വലിയൊരു ഗ്ലാസ് ഏരിയയും കൂടി കടന്ന് വേണം നമുക്ക് പിൻഭാഗത്തേക്ക് പോകാൻ. ഇതൊരു 7-seater വാഹനമൊന്നുമല്ല. പിൻഭാഗത്ത് ബൂട്ട് സ്പേസാണ് ധാരാളമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്താണെങ്കിലും അങ്ങനെ വളരെ താഴ്ന്നിറങ്ങുന്ന റൂഫ് ലൈൻ ഒന്നുമില്ല. ഏതാണ്ട് ഒരു ബോക്സി രൂപം തന്നെ പിൻഭാഗത്തേക്കും വരികയാണെന്നാണ് പറയേണ്ടത്. രാവിലെ ഐശ്വര്യറായ കൈ കിട്ടിയതുപോലെയാണ്. വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിയാകുന്നില്ല. പിൻഭാഗത്തിൻ്റെ കാര്യമായാലും ഫിനിഷിംഗ് ആയാലും, അത് ഐശ്വര്യറായുടെ ആയാലും അതുപോലെ ഈ വാഹനത്തിൻ്റെ ആയാലും, നമുക്ക് തീർച്ചയായിട്ടും വർണ്ണിച്ചാൽ മതിയാകാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ പിൻഭാഗം ഒരു ബോക്സി രൂപമാണ്. പക്ഷേ അതിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട് എന്നാണ് പറയേണ്ടത്.
ചിലത് ശരിയാകും ചിലത് ശരിയാവില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അതിലെല്ലാം ശരിയായി വന്നിരിക്കുകയാണ്. മനോഹരമായ LED ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ക്ലിയർ ഗ്ലാസ്സിനുള്ളിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നിൽ കാണുന്നതും ഈ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം, മേൽഭാഗത്തെ ഈ ഒരു ബ്ലാക്ക് ഫിനിഷോട് ചേരുന്ന രീതിയിൽ ഗ്ലാസ് ഏരിയയ്ക്ക് ചുറ്റും കൊടുത്തിരിക്കുന്നത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പെയിൻ ഫിനിഷ് എന്നൊക്കെ പറയുന്നത് ലോകോത്തരം ആണ് എന്നാണ് പറയേണ്ടത്. റേഞ്ച് റോവർ, ലാൻഡ് റോവർ രണ്ട് ബാഡ്ജിയും കാണാം, ഇവിടെ വോഗ എന്നുള്ള ബാഡ്ജിയും കാണാം. റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ ഒരു കൂടിയ വേർഷനാണ് വോഗെങ്കിൽ പോലും സ്പോർട്ട് എന്നുള്ള കാര്യം ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ മേൽഭാഗത്തൊരു സ്പോയിലറും കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബൂട്ട് ഓപ്പണിംഗ് ആണ്. അങ്ങനെ ഒരു ബൂട്ടിൻ അല്ല ബൂട്ടിൻ്റെ ഒരു ഭാഗം ഓപ്പണാകുന്നു, ഇവിടെ നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗം ഓപ്പണാകുന്നു. അങ്ങനെ കയറി ചുമ്മാ വേണമെങ്കിൽ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകാം. ഒടിയില്ലായിരിക്കില്ല, ഇല്ല ഒടിയില്ല. അപ്പോൾ അത്രയും വിശാലമായ ബൂട്ട് കൊടുത്തിരിക്കുന്നു. തന്നെയുമല്ല ബൂട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകൾ എന്ന് പറയുന്നത് അമർത്തുമ്പോൾ നമുക്ക് ഈ സീറ്റ് പിൻഭാഗത്തെ സീറ്റൊക്കെ മറിച്ച് കൂടുതൽ സാധനം കയറ്റാവുന്ന രീതിയിലാണ്. അതിനുവേണ്ടി നമ്മുടെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകണ്ട, ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉൾഭാഗത്തെ സീറ്റൊക്കെ മറിയുന്നതാണ് കാണാൻ കഴിയുന്നത്. ഒന്ന് അനങ്ങി കുലുങ്ങി നിവർന്നു, ആ അതാ പോയി കഴിഞ്ഞു. പിന്നിലെ സീറ്റ് മടങ്ങി. അങ്ങനെ വരുമ്പോൾ കാണുന്നത് വിശാലമായ, വളരെ വിശാലമായ ഇൻറ്റീരിയറാണ് സാധനങ്ങൾ കയറ്റാൻ പറ്റുന്ന രീതിയിൽ. അമ്മേ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ആ പിന്നെ നമുക്ക് സാധനം കയറ്റാനുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വാഹനം ഒന്ന് ലോവർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സാധനം വാഹനം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കനമുള്ള സാധനങ്ങൾ കയറ്റണമെങ്കിൽ ഈ സ്വിച്ച് അമർത്തിയാൽ വാഹനം താഴ്ന്നു, അങ്ങനെ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകാം. ഇപ്പോൾ നമ്മൾ രണ്ട് സ്വിച്ച് അമർത്തിയാണ് രണ്ട് ഡോറും തുറന്നതെങ്കിൽ ഇനിയിപ്പോൾ ഇത് അമർത്തിയാൽ രണ്ടും കൂടെ ഒരുമിച്ച് അടയുമെന്നുള്ള പ്രത്യേകതയുമുണ്ട്. അങ്ങനെ മാക്സിമം കാശ് കൊടുത്ത് ഈ വാഹനം വാങ്ങിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് റേഞ്ച് റോവർ വാഹനത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ക്ഷീണിച്ചു പോയി കേട്ടോ, വർണ്ണിച്ച് വർണ്ണിച്ച് എത്ര വർണ്ണിച്ചാലും തീരാത്ത മഹാഭാരതം പോലെ കിടക്കുന്ന ഒരു വാഹനമാണിത്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ പറയാം. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോയി ഒരു മസാല ദോശയും ചായ കഴിക്കേണ്ടി വരും. അത്രയധികം വിശേഷങ്ങളാണ് ഉൾഭാഗത്ത് പറയാനുള്ളത്. ഉൾഭാഗത്ത് എന്തൊക്കെയാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മതി, ഒരു ഹോട്ടൽ റൂമിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന പോലെ ഗംഭീരമായ ഇരിപ്പാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇവിടെ കാണുന്നത്, ഞാനതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഏതായാലും ആദ്യകാലത്തുണ്ടായിരുന്ന ഫുൾ കാർബൺ ഫൈബറിൻ്റെ ആ ഒരു ട്രിമ്മിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുറേ കൂടി കളർഫുള്ളായ ട്രിമ്മാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ഇപ്പോഴും നല്ല 2018 ഈ വോഗിന് കിട്ടിയിരിക്കുന്നത്. തന്നെയല്ല 10 കളേഴ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, ഇൻറ്റീരിയർ കളേഴ്സ് ഏത് വേണമെന്ന് നോക്കിയാൽ മതി. ഓരോന്നിനും അതനുസരിച്ച് കാശൊക്കെ വാങ്ങിക്കുന്നുള്ള വേറെ ആയിരിക്കും, എങ്കിൽ പോലും എല്ലാത്തിനും വളരെ ഡിഫറൻറ്റായ കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇവിടെ കാണുന്ന പോലെ ബ്രൗൺ ഫിനിഷുണ്ട്, കുറച്ച് ഡാർക്കായിട്ടുള്ള ബീജിൻ്റെ ഫിനിഷുണ്ട്, വുഡ് ഫിനിഷുണ്ട്. അങ്ങനെ മൂന്ന് ഫിനിഷാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാവുന്നത്. ഇതിനകത്ത് കയറിയാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന അതിഗംഭീരമായ സ്ക്രീനുകളാണ്, ടച്ച് സ്ക്രീനുകളാണ്. അത് മേൽഭാഗത്ത് കാണുന്നത് മാത്രമല്ല താഴെയും വലിയ ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. എന്നുതന്നെയുമല്ല രണ്ട് ടച്ച് സ്ക്രീനിലും പൊതുവായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ താഴത്തെ ഈ ഒരു ടച്ച് സ്ക്രീനിൽ നമ്മൾ കൺട്രോൾ ചെയ്യാവുന്നത് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഉണ്ട്, സീറ്റുകളുടെ കൺട്രോളുണ്ട്, ഡ്രൈവ് മോഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഈ ഒരു മ്യൂസിക് സിസ്റ്റം പോലും ഇതിൽ കൺട്രോൾ ചെയ്യാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാവിഗേഷൻ മാപ്പൊക്കെ ഇട്ടുകൊണ്ട് ഓടിച്ചു പോവുകയാണെങ്കിൽ സാധാരണ ഈ മ്യൂസിക് കൺട്രോളൊക്കെ വരുന്ന മേൽഭാഗത്തെ സ്ക്രീനാണ് ഡിസ്റ്റർബൻസ് ആയിരിക്കും. കാരണം നമുക്ക് നാവിഗേഷൻ നോക്കി തന്നെ ഓടിക്കേണ്ടി വരികയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോളൊക്കെ താഴത്തെ ഈ ഒരു സ്ക്രീനിൽ തന്നെ ചെയ്യാം. മേൽഭാഗത്തെ സ്ക്രീനിന് അത്തരം കാര്യങ്ങളൊന്നും ഇടപെടുത്താതെ നമുക്ക് മാപ്പ് നോക്കി ഓടിച്ചു പോവുകയും ചെയ്യാം. എന്തായാലും എല്ലാ തരത്തിലും വളരെ എക്യൂബ്ഡാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ. തന്നെയല്ല ഈ കാണുന്നതിൻ്റെ ഒരു ഒരു ഭംഗിയും അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ ആ ഇൻ്റർഫേസും എല്ലാം അതി മനോഹരമാണ് എന്നാണ് പറയേണ്ടത്. നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇടാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും എന്നത് ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. എന്തായാലും അത് പിന്നെ അത് ഇതിനെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം ഇപ്പോൾ എല്ലാ വാഹനങ്ങളിലുമൊക്കെ ടച്ച് സ്ക്രീനൊക്കെ വന്ന സ്ഥിതിക്ക്. ഇവിടെയൊക്കെ നോക്കുന്നത് ഈ ഒരു വുഡ് ഫിനിഷുള്ള ഭാഗമാണ് ഇവിടെ കാണുന്നത്. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം വാഹനം സ്റ്റാർട്ടായിട്ടിരിക്കുകയാണ്. വാഹനം അതും നിങ്ങൾ റേഞ്ച് റോവറിൻ്റെയൊക്കെ വാഹനങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അത് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉയർന്നു വരുന്ന ഗിയർ ലിവറാണ്, ലിവർ എന്നല്ല പറയുന്ന ഒരു റോട്ടറി സ്വിച്ച് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ലാൻഡ് റോവറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ഇതിൻ്റെ താഴെയായിട്ട് കാണുന്നതൊക്കെ ടെറൈൻ റെസ്പോൺസ് സിസ്റ്റങ്ങളാണ്. അതായത് നമുക്ക് ഓരോ ടെറൈനിലും പോകുമ്പോൾ മാറ്റേണ്ട സിസ്റ്റങ്ങൾ, അതിൻ്റെ ഈ ഒരു റോട്ടറി സ്വിച്ച് നമ്മൾ അമർത്തുമ്പോൾ ഉയർന്നു വരുന്നു. അതിൽ നമുക്ക് ഈ ഓരോ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു മ്യാരകമായ ഒരു
സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതിൽ നമ്മൾ ഗോപ്രോ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചാർജിങ് പോയിന്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു. ഈ സീറ്റുകൾ നമുക്ക് 20 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം, 20 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും. അതിൻ്റെ മെമ്മറി നമുക്ക് 3 തരത്തിൽ സൂക്ഷിക്കുകയും ചെയ്യാം. അതിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. തന്നെ ചെറുതായിട്ടൊരു നമുക്ക് നടുവിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ഉയർന്നു വരുന്ന ഭാഗമുണ്ട്. മസാജ് ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. പിന്നെ ആംറസ്റ്റ് അതിമനോഹരമാണ്. ആംറസ്റ്റ് ഉയർത്തി വെച്ചിങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ ആംറസ്റ്റിൻ്റെ ഹൈറ്റ് ഉയർത്തുകയും മറ്റും ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ആംറസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. സീറ്റുകൾ കണ്ടല്ലോ, സീറ്റുകൾ എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമാണ്. വെന്റിലേറ്റഡ് സീറ്റുകളാണ്, തണുപ്പും ചൂടുമൊക്കെ കൊണ്ടുവരാം. അതിൻ്റെ ഈ ഒരു ഭാഗത്തെ തൈ സപ്പോർട്ട് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. വിശ്വസിക്കാൻ പറ്റാത്ത തൈ സപ്പോർട്ടാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം, അത് പനോരമിക് സൺറൂഫാണ്. ഇതിൻ്റെ ഈ ഒരു ഷീൽഡ് ഇങ്ങനെ മാറി വരാൻ 10 മിനിറ്റ് എടുക്കും. കാരണം വാഹനത്തിൻ്റെ നീളം അത്രയും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്രയും സമയം എടുക്കുന്നത്. എല്ലാം അതിശയോക്തിയുണ്ടോ? കുറേ അതിശയോക്തിയാണ് ഈ പറഞ്ഞത്. എന്തായാലും ഗ്ലാസ് നമുക്ക് ഉയർത്തി അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ ആദ്യം തുറക്കുന്നില്ല, എനിക്ക് വെയിലൊന്നും കൊള്ളേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇവിടെയൊക്കെ ഈ കാണുന്നത്, ഈ സ്വിച്ച് എന്നൊക്കെ പറയുന്നത് ഗ്ലോ ബോക്സ് ഒക്കെ തുറക്കുന്ന സ്വിച്ചൊക്കെയാണ്, കണ്ടില്ല? അതിൽ ഇപ്പോഴും ഉണ്ട്. നമുക്കൊരു സി ഡി ചേഞ്ചർ വേണമെങ്കിൽ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്, അതൊക്കെ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡർ കൂടാതെ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. ബെൻസിൻ്റെയൊക്കെ പോലെ തന്നെയാണിത്. മെറീഡിയൻ സിസ്റ്റത്തിൻ്റെ ഒരു സ്പീക്കർ അവിടെ കാണാം. ആ ഒരു മൊത്തത്തിലുള്ള ആ ഡോർ പാഡ് നോക്കിയാൽ തന്നെ എത്രത്തോളം ഭംഗിയായിട്ടാണ് അതിൻ്റെ ഒരു ഒരു ഡിസൈനും കാര്യങ്ങളെന്ന് കാണാം. അതുപോലെ തന്നെ ആ എ പില്ലറിലൊരു ട്വിറ്ററിൻ്റെ ഭാഗം നിൽക്കുന്നതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീല് കാണാം. അതിന് അപ്പുകുടുണ്ടയിൽ നിന്ന് ഞാൻ ഈ ഒരു ക്യാമറ ഇങ്ങനെ വാങ്ങി. ഇതാ ഇവിടെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല്. ഇതും നമ്മൾ സ്ഥിരം കാണുന്ന റേഞ്ച് റോവറിൻ്റെ വാഹനങ്ങളുടെ സ്റ്റിയറിംഗ് വീലിനെ ഓർപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ലെതർ റാപ്ഡാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും അലുമിനിയം ഫിനിഷും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് വീലും ലെതർ റാപ്ഡാണ്. ഇതിലൊക്കെ ആണെങ്കിലും കൺട്രോളുകളുടെയൊക്കെ ആ കൊടുത്തിരിക്കുന്ന രീതിയാണെങ്കിലും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇത് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അതുപോലെ തന്നെ ഹാൻഡ്സ് ഫ്രീ ടെലിഫോണിൻ്റെയും മറ്റും സ്വിച്ചുകളാണെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചാണ്. ഈ വാഹനത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അത്രയും വലുപ്പമുള്ള മീറ്റർ കൺസോളാണെന്ന് പറഞ്ഞുകൂടാ. എങ്കിലും മനോഹരമായ രീതിയിലാണ് അതിൻ്റെ ഫോണ്ടുകളും മറ്റും കൊടുത്തിരിക്കുന്നത്. അതും മനോഹരമായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്ന അപാരമാണ്. കൊച്ചിക്കായൽ മുഴുവൻ കാണാവുന്ന രീതിയിൽ വലുപ്പമുള്ള വിൻഷീൽഡാണ് മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്രയും വലിയ വാഹനമാണെങ്കിലും മുൻഭാഗത്ത് നിങ്ങളീ കാണുന്ന പോലെ ബോണറ്റൊന്നും നമ്മളെ ശല്യപ്പെടുത്തുന്നതേയില്ല. അത്രയും ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് കണ്ടല്ലോ, പിൻഭാഗത്തെ ഡോർ തുറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ 360 ഡിഗ്രിയിലൊക്കെ തുറന്നു പോവുകയാണ്. കാരണം വിശാലമായിട്ട് ഉൾഭാഗത്തേക്ക് കയറാൻ വേണ്ടിയാണത്. അതിൻ്റെ പിന്നിലൊക്കെ ഞാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ല, കണ്ടില്ലേ? ഞാൻ ഏതൊരു മൂല കിടക്കുന്ന പോലെ ആണ് സംഭവം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പതിവനുസരിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ 5-സീറ്റർ വാഹനങ്ങളുണ്ടല്ലോ, SUV-കളൊക്കെ, അതിൽ പല കമ്പനികളും ഒരു തരി പോലും വീൽ ബേസ് കൂട്ടാതെയാണ് 7-സീറ്റർ ആക്കുന്നത്. ചില കമ്പനികൾ കുറച്ചുകൂടെ മാന്യത കാണിച്ച് ഒരു 15 മില്ലിമീറ്ററൊക്കെ കൂട്ടിയിട്ട് 3rd row seat ഫിറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന് അതിന് 4 row seat വരെ ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് ഷോഫർ ഡ്രോൺ വാഹനമാണ് മിക്കവാറും. അപ്പം പിൻഭാഗത്തിരിക്കുന്ന മുതലാളിക്കാണ് എല്ലാ സൗകര്യങ്ങളും വേണ്ടത്. അതുകൊണ്ടാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഇത്രയും സ്ഥലം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കാണുന്ന പോലെ ഞാനിപ്പോൾ ചെരിഞ്ഞൊക്കെ ഇരുന്ന് തറയായിപ്പോ അല്ലേ, വേണ്ട, നേരെ തന്നെ ഇരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ്. മുൻഭാഗത്ത് ഈ സീറ്റൊക്കെ വേണമെങ്കിൽ മുന്നിലേക്ക് വീണ്ടും തള്ളി വെച്ച് ഇഷ്ടം പോലെ സ്പേസ് കണ്ടെത്താം. അതുപോലെ തന്നെ അമ്മ ആംബ്രസം എന്നൊക്കെ പറയുന്നത് ഒരു സംഭവമാണ്. ഇത്രയും ഉണ്ട് ആംബ്രസം എന്ന് പറയുന്ന സാധനം തന്നെ. കണ്ടോ, ഇതിൽ നമുക്ക് ഈ ഒരു മുൻഭാഗത്തെ സീറ്റിൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സ്ക്രീനുകളുടെയൊക്കെ കൺട്രോളിനുള്ള റിമോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഓണാവുക നോക്കട്ടെ. അതാ ഓണായി കഴിഞ്ഞു, എന്നെ നാണംകെടുത്തിയില്ല. അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന പോലെ മീഡിയ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ, നാവിഗേഷൻ, അത്ര എല്ലാ കാര്യങ്ങളും കാണാം. സിനിമയൊക്കെ കണ്ട് പിൻഭാഗത്തിരുന്ന് പോകാം. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് 2 എണ്ണം കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഈ സീറ്റിനും കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് സ്ലാൻഡ് ചെയ്യും, ഈ ഒരു പരിധി വരെ സ്ലാൻഡ് ചെയ്ത് കിടക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പിൻഭാഗത്തിൽ കാണുന്ന ഈ മാസീവായിട്ടുള്ള ഈ ഒരു കൺസോളിൻ്റെ പിൻഭാഗമാണ്. ഇതിലും നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അത്യാവശ്യം വലിയൊരു സ്പേസുണ്ട്. കൂടാതെ AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ AC കൺട്രോളുകളും സ്വിച്ചുകളും മറ്റും ഇവിടെയുമുണ്ട്. താഴെയായിട്ട് ധാരാളം ചാർജിങ് പോയിൻ്റുകളും കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് നിങ്ങൾ കാണുന്ന പോലെ ഏറ്റവും പിന്നിൽ വരെയാണ് ഇതിൻ്റെ ഒരു സൺറൂഫ് വരുന്നത്. അതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് വളരെ
പ്ലസൻ്റ് ഒരു അന്തരീക്ഷമാണ് നമുക്ക് കിട്ടുന്നത്. എന്തായാലും ഇത്രയും വിശാലമായി പിൻഭാഗത്ത് ഇരുന്ന് പോകാൻ പറ്റുന്ന മറ്റ് വാഹനങ്ങളില്ലെന്ന് പറയാം. കാരണം ഇത് ലോങ് വീൽ ബേസ് വാഹനം കൂടിയാണ്. അതുപോലെ ഈ സൺ ബ്ലൈൻഡ് നമുക്ക് താഴ്ത്താൻ, ഓട്ടോമാറ്റിക്കലി താഴ്ത്താനുള്ള സംവിധാനമുണ്ട്. കൂടാതെ ബാക്കിലിരിക്കുന്ന ആൾക്കും, മുതലാളിയാണല്ലോ ബാക്കിയിരിക്കുന്നത്, പുള്ളിക്ക് സൗകര്യം വേണമല്ലോ, അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇരുന്നുകൊണ്ട് നമുക്ക് സൺ റൂഫിൻ്റെ ഈ ഒരു ബ്ലൈൻഡ് നമുക്ക് പിൻഭാഗത്തിരിക്കുന്ന ആൾക്കും മാറ്റാൻ സാധിക്കും. അങ്ങനെ ഡ്രൈവർക്കെല്ലാം വിട്ടുകൊടുക്കുന്ന സംവിധാനമല്ല ഇവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ മുഴുവൻ മാസ്കാണ് സൂക്ഷിച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു സെവൻ സീറ്റർ ആക്കാമായിരുന്ന വാഹനത്തെ ഫൈവ് സീറ്റർ ആക്കി നിലനിർത്തുകയും രണ്ടാം നിരയിൽ ഇഷ്ടം പോലെ ലെഗ് സ്പേസ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈ സപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒട്ടും മോശമല്ല. ഡോർ പാഡാണെങ്കിലും മുൻഭാഗത്തെ പോലെ തന്നെ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതല്ല, ഗ്ലാസ് വിൻഡോ കാണുക, പനോരമിക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൊച്ചിക്കായൽ മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെയും വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി വാഹനത്തിന് കുറേ വിഷ്വലുകൾ കാണാം. റേഞ്ച് റോവർ പോകെ നമ്മൾ നിർത്തിയിടുമ്പോൾ, നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്ത് ഇതൊന്ന് ലോവേർഡാകും, അതിൻ്റെ സസ്പെൻഷൻ ഒന്ന് ലോവേർഡാകും. അതിനുശേഷം 20 കിലോമീറ്റർ സ്പീഡ് എടുത്ത് കഴിയുമ്പോഴാണ് ഇവൻ വീണ്ടും ഹൈറ്റ് വെക്കുന്നത്. അതായത് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഓഫ് റോഡ് ഹൈറ്റ് എന്നാണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് കൂടുതൽ ഹൈറ്റിലേക്ക് എത്തുമ്പോൾ അതിനെ വിളിക്കുന്നൊരു പേരെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ 20 കിലോമീറ്റർ സ്പീഡ് ക്രോസ് ചെയ്യുകയാണ്. ഇപ്പോൾ വാഹനം സ്വയം ഒന്ന് ഉയർന്നിട്ടുണ്ട്. എയർ സസ്പെൻഷനാണ്. എയർ സസ്പെൻഷന് എന്താ പറയേണ്ടത്, ഒരു പില്ലോയുടെ മുകളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലെയാണ്, വളരെ സുഖകരമാണ്. പക്ഷേ അങ്ങനെയുള്ള സസ്പെൻഷൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബോഡി റോൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. തന്നെയല്ല, ഇത്രയും ഗ്രൗണ്ട് ക്ലിയറൻസും 21 ഇഞ്ചിൻ്റെ ടയേഴ്സും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലാണ് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു ഇരിപ്പിൽ ഈ ഒരു പ്രശ്നവും കൂടി സംഭവിക്കും, ബോഡി റോൾ എന്നുള്ള കാര്യം ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിൽ പോലും എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഈ ഒരു ബോഡി റോളിനെയൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇറ്റ് ഈസ് ദയർ എന്ന് പറയാവുന്ന രീതിയിൽ ഉണ്ട്. പിന്നെ ഇത്രയും മാസീവായൊരു വാഹനത്തെ വലിച്ചുകൊണ്ട് പായണമെങ്കിൽ നമ്മുടെ ഒരു തോന്നൽ എങ്ങനെയായാലും ഒരു 350 BSP എങ്കിലും വേണമെന്നായിരിക്കും. പക്ഷേ അതൊന്നും ആവശ്യമില്ല. ഈ വാഹനം 255 BSP ആണ്. 255 തന്നെ നമുക്ക് ആവശ്യത്തിന് പവർ ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് കാറിൻ്റെ സുഖത്തോടു കൂടി വലിച്ചുകൊണ്ട് നമ്മളെ പായുന്നുണ്ട്. കാല് കൊടുത്താൽ ഹൂന്നൊരു പോക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രയും വലിയ എഞ്ചിൻ പവറൊന്നും ആവശ്യമില്ല. എഞ്ചിൻ്റെ ട്യൂണിങ്ങും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളും ട്രാൻസ്മിഷനും എല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ ഈ ഒരു 255 BSP മതി ഇത്തരത്തിലുള്ള ഒരു വാഹനത്തെ വലിച്ചുകൊണ്ട് പായാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏതൊരു വാഹനത്തെക്കാളും ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനത്തിനുള്ളത്. ഇതിൻ്റെ മുകളിലേക്കും ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വല്ല ബസ്സോ മറ്റോ വാങ്ങിക്കാൻ നിർവാഹമുള്ളൂ. കാരണം ഇത് ഏതാണ്ട് ഒരു ഹൈറ്റിൻ്റെ ഉന്നത അവസ്ഥയിലാണ്. മോനെ പശു മാറി. ഹൈറ്റിൻ്റെ ഉന്നതാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ജീവിത വിജയത്തിൻ്റെയും ഹൈറ്റിൻ്റെ ആ ഒരു അവസ്ഥയിലെത്തിയാലേ ഈ വാഹനം വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ജീവിത വിജയത്തിൻ്റെ ഹൈറ്റിലെത്തിയവർ എപ്പോഴും ഹൈറ്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സുഖമായി നിവർന്നിരുന്ന് ഓടിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ കുറച്ച് നേരത്തേക്ക് ജീവിതത്തിൻ്റെ ഹൈറ്റ് ആസ്വദിക്കും, പിന്നെ തിരിച്ച് റോയൽ റോഡ് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വീണ്ടും ജീവിതത്തിലെ ഹൈറ്റൊക്കെ നഷ്ടപ്പെട്ട് താഴേക്ക് പോവുകയും ചെയ്യുന്ന സീനാണ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ വാഹനത്തിന് 2-3 എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 3 ലിറ്റർ V6 ഡീസൽ ഉണ്ട്. ഇതാണ് 255 BSP. പിന്നെ മറ്റൊന്നുള്ളത് 4.4 ലിറ്റർ V8 ഡീസൽ ഉണ്ട്. ഇനി മറ്റൊന്നുള്ളത് 3 ലിറ്റർ V6 സൂപ്പർചാർജ്ഡ് പെട്രോളാണ്. പിന്നെ ഒരു 5 ലിറ്റർ V8 സൂപ്പർചാർജ്ഡ് പെട്രോളും ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടിയ 5 ലിറ്റർ V8 സൂപ്പർചാർജ്ഡ് പെട്രോളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ 4-5 പെട്രോൾ പമ്പുകൾ സ്വന്തമായിട്ടുണ്ടായിരിക്കണം എന്നൊരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഈ ഒരു V6 ഡീസലിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം മൈലേജുള്ള ഒരു വാഹനം തന്നെയാണിത്. 600 Nm മാക്സിമം ടോർക്ക് ഈ വാഹനത്തിനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഓഫ് റോഡ് എബിലിറ്റീസ് ആണ്. പക്ഷേ ഇത്രയും വില കൊടുത്ത്, അതായത് 2.5 കോടി രൂപയ്ക്ക് അടുത്ത് വില കൊടുത്ത് ഒരു പുതിയ ഒരെണ്ണം വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഓഫ് റോഡ് പോകാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം അങ്ങനെ ഓഫ് റോഡ് പോയി എന്തെങ്കിലും ഒരു തട്ടും മുട്ടുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വീണ്ടും നമ്മൾ ചിലവാക്കേണ്ടി വരും ഇതിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് എബിലിറ്റീസ് ഉണ്ട് എങ്കിൽ പോലും അതൊന്നും അങ്ങനെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഈ ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ പോലും വളരെ ലൈറ്റാണ് ഇതിൻ്റെ കൺട്രോളുകളും മറ്റും. അതുപോലെ തന്നെ എഞ്ചിൻ അങ്ങേയറ്റം റിഫൈൻഡും അങ്ങേയറ്റം സ്മൂത്തുമാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് 3.1 meter വീതി ഉണ്ടെങ്കിൽ പോലും വളരെ വീതി കുറഞ്ഞൊരു വാഹനമായിട്ട്, ഒതുക്കമുള്ളൊരു വാഹനമായിട്ടാണ് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുക. ഈ കമാൻഡിങ് സീറ്റിംഗ് പൊസിഷനും അതുപോലെ തന്നെ വളരെ താഴ്ന്ന ബോണറ്റും എല്ലാം ഈ വാഹനത്തിൻ്റെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊരു ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ 360 degree ക്യാമറയും അസംഖ്യം എയർ ബാഗുകളും. ഞാൻ ഇതിൻ്റെ സുരക്ഷ സന്നാഹത്തെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം അതൊക്കെ ഞാൻ പറയുന്നത് ബാലിശമായിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ലോകത്തിലെ ലഭ്യമായ എല്ലാ സുരക്ഷാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ പറഞ്ഞ പോലെ 360 degree ക്യാമറ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് ഓടിച്ചു നടക്കാനും സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും ഈ ലോങ് വീൽ ബേസ് വാഹനത്തിന് നല്ല ഒരു വലിപ്പമുണ്ട് എന്നുള്ള സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റിവേഴ്സ് എടുക്കുമ്പോഴായാലും അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴായാലും വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം എപ്പോഴും ഒരു ഷോഫർ ഡ്രിവൺ വാഹനമായിരിക്കുന്നത്. കാര്യം ഓടിക്കാൻ നല്ല രസകരമാണ്, വളരെ ലൈറ്റാണ്, എങ്കിൽ പോലും ഈ വാഹനം ഒരു ഷോഫർ ഡ്രിവൺ ആയിട്ട് നിലനിർത്തുന്നത് ഇതിൻ്റെ വലിപ്പം കാരണമാണ്. ടൗണിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിക്കുന്ന ആളുകളെന്ന് പറയുന്ന നിരവധി ബിസിനസ്സുകളൊക്കെ ഉള്ള ആളായിരിക്കും. അപ്പോൾ എപ്പോഴും തലവേദന നിറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആ തലവേദന നിറഞ്ഞ പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കണോ അതോ ഇത്രയും വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കണോ എന്ന് ആലോചിക്കുമ്പോൾ ഡ്രൈവറിനെ വെച്ചേക്കാം എന്നങ്ങ് വിചാരിക്കും. അപ്പോൾ ഡ്രൈവറാണെങ്കിൽ പോലും മറ്റു വാഹനങ്ങൾ ഓടിച്ച് ശീലിച്ച ഒരു ഡ്രൈവർ ഈ വാഹനം ഓടിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ വലിപ്പത്തെ പറ്റിയുള്ളൊരു ധാരണ സ്വയം കൈവരാൻ കുറച്ച് സമയമെടുക്കും. ആ രീതിയിൽ വലിപ്പമുണ്ട് എങ്കിൽ പോലും അങ്ങനെ ഒരു ശീലം വന്നു കഴിഞ്ഞാൽ അതീവ രസകരമാണ് ഓടിച്ചുകൊണ്ട് പോവുക എന്നുള്ള കാര്യം. തന്നെയുമല്ല, എവിടെയും നിങ്ങൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കും. ഈ വാഹനം എവിടെ കൊണ്ടുവന്നാലും ശ്രദ്ധാകേന്ദ്രമായിരിക്കും, കാരണം ഒരു ലെവലിനെ അപ്പുറത്തേക്കുള്ള ഒരു പണക്കാരനാണ് നിങ്ങൾ എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഈ വാഹനം ഓടിച്ചിട്ട് ഇവിടുത്തെ ഒരു കുഞ്ഞ് ഹോട്ടലിൽ ആര്യാസിൽ കഴിക്കാൻ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു, എന്തൊരു എളിമയുള്ള മനുഷ്യൻ, ഇത്രയും വലിയ പണക്കാരനായിട്ടും ഈ ഒരു കുഞ്ഞ് ഹോട്ടലിൽ വന്ന് മസാല ദോശ കഴിച്ചല്ലോ എന്നെ നോക്കി ഞാൻ വളരെ തരളിതനായിട്ട് അവരെ തിരിച്ചു നോക്കുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ശ്രദ്ധാകേന്ദ്രമാകും. ഒരിക്കലും ശ്രദ്ധാകേന്ദ്രമാകരുതേ, ഞാനങ്ങനെ ഒതുങ്ങി ജീവിച്ചോളാമേ എന്ന് കരുതുന്നവർക്ക് ഒരിക്കലും ഈ വാഹനം പറ്റിയതല്ല. അങ്ങനെയുള്ളവർ ബലേനയോ അല്ലെങ്കിൽ റെനോ കിഡോ ഒക്കെ വാങ്ങിച്ച് മിണ്ടാതൊരു മൂല ജീവിച്ചോളുക. പണക്കാർ ഇതൊക്കെ വാങ്ങിച്ച് അർമാദിക്കട്ടെ, അവർ സുഖമായി ജീവിക്കട്ടെ, ലക്ഷ്വറിയസ് ആയിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ ട്രെയിൻ പോയി കഴിയുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്നൊരു ശൂന്യതയുണ്ടല്ലോ, ആളും തിരക്കും ട്രെയിനിൻ്റെ ശബ്ദവും വിസിലും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് ട്രെയിൻ പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല, റെയിൽവേ സ്റ്റേഷൻ ശുദ്ധ ശൂന്യമായി പോകും എന്ന് പറഞ്ഞ പോലെയാണ് ഈ വാഹനം ഓടിച്ച് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ശൂന്യത. ഇത്രയും വലിയൊരു വാഹനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടല്ല, അത്രയും ഗംഭീരമായൊരു വാഹനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ഒരു ശൂന്യതയ്ക്ക് കാരണം. പല ഇൻ്റർവ്യൂകളിലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ് അല്ലെങ്കിൽ സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള വാഹനം ഏതാണെന്നൊക്കെ. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് വാഹനങ്ങളാണ്, ഒന്ന് പോർഷെ കെയ്നും മറ്റൊന്ന് റേഞ്ച് റോവർ സ്പോർട്ടിൻ്റെ ആ ഒരു ശ്രേണിയിൽപ്പെടുന്ന വാഹനങ്ങളും. ഇത് ഞാൻ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ വാങ്ങിക്കുമൊന്നുമില്ല, പക്ഷേ എങ്കിൽ പോലും എനിക്ക് വളരെ ഇഷ്ടമാണ് ഇത്തരം വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് നടക്കാൻ. ഇത്തരം വാഹനങ്ങൾ നമുക്കൊരു ഫീൽ തരുന്നുണ്ട്, അതായത് നമ്മളിത്തിരി ഉയരത്തിലാണെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെ കൂടെ നടക്കുന്നതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്നും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കാൻ ദൈവം എനിക്ക് അവസരം തരട്ടെ എന്ന് സ്വയം ആശംസിച്ചുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.